നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചേക്കും ഇല്ലെങ്കിൽ പൊതുജനം സർക്കാരിന് എതിരാകുമെന്ന ചിന്തയാണ് സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾക്കും ഇടതുമുന്നണിയിലെ ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് സജി ചെറിയാനെ സഹായിക്കാൻ രംഗത്തുള്ളത് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ സജി ചെറിയാൻ രാജിവെക്കണമെന്ന അഭിപ്രായക്കാരാണ് എന്ന് മനസ്സിലാക്കുന്നു മുൻ സുപ്രീംകോടതി ജഡ്ജിയും പ്രഗത്ഭ നിയമപണ്ഡിതനുമായ ജസ്റ്റിസ് കെ ടി തോമസിന്റെ മകൻ ജസ്റ്റിസ് ബെച്ചു കുറിയൻ തോമസിന്റെ ഉത്തരവായതുകൊണ്ട് മന്ത്രി താണ് നല്ലതെന്ന നിയമവൃദ്ധങ്ങൾ തന്നെ സിപിഎം നേതൃത്വത്തിന് ഉപദേശം നൽകി കഴിഞ്ഞു ഇല്ലെങ്കിൽ പണി കിട്ടുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത് ഡിവിഷൻ ബെഞ്ചിനെ മന്ത്രി സമീപിച്ചിട്ടും ഫലമില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഭരണഘടന അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹൈക്കോടതിക്ക് ഇതല്ലാതെ മറ്റൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത് ഡിവിഷൻ ബെഞ്ച് തീരുമാനമെതിരായാൽ സജി സ്ഥാനമൊഴിയും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ഇതറിയാൻ സാധിക്കും ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് കിട്ടിയ തിരിച്ചടി അപ്രതീക്ഷിതമായിരുന്നു സജി െതിരെ കുറ്റം നിലനിൽക്കില്ല എന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളി കേസിൽ പുനരന്വേഷണത്തിലും ഹൈക്കോടതി ഉത്തരവിട്ടു സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത് കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തിട്ടില്ല വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതി ീരുന്ന ഒരു സർക്കാരിനെ സഹായിക്കാൻ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥരും തയ്യാറാവില്ല മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടേതല്ലാതെ മറ്റാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുമില്ല കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട പെൻ പെൻഡ്രൈവ് സിസിടിവി ദൃശ്യങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിന്റെ എല്ലാം ഫലം വരുന്നതിന് മുമ്പാണ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണം കൃത്യമായി ആയിരുന്നില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് മന്ത്രി രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അന്വേഷണം നടത്തിയത് എന്നും കോടതി വ്യക്തമാക്കി ഇത് പോലീസിനേറ്റി ഭരണഘടനയെ അവഹേളിച്ചു എന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത് സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ല എന്നും വിമർശിക്കുക മാത്രമാണ് ചെയ്തത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ബ്രിട്ടീഷുകാർ പറയുന്നതനുസരിച്ച് എഴുതപ്പെട്ട ഭരണഘടന തൊഴിലാളി വർഗത്തെ ചൂഷണത്തിലേക്ക് ഇരയാക്കുന്നതാണ് എന്നുള്ള വിമർശനം മാത്രമാണ് സജി ചെറിയാൻ നടത്തിയത് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത് അതനുസരിച്ചാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് ഇത് ഹൈക്കോടതിക്ക് എഴുതി നൽകാൻ പറ്റിയ റിപ്പോർട്ടല്ല മല്ലപ്പള്ളിയിൽ നടന്ന ഒരു പൊതുചടങ്ങിനിടെ ഭരണഘടനയെ വിമർശിക്കാൻ തരത്തിൽ സജി സജിചറിയൻ സംസാരിച്ചുവെന്ന പരാതിയാണ് വിമർശനങ്ങൾക്ക് വഴി തുറന്നത് സംഭവം വലിയ വിവാദമായതോടെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവയ്ക്കുകയും ചെയ്തിരുന്നു